ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ദേ നമ്മളിന്ന് പാലക്കാട് ലുലുമാളിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ നാട്ടില് ലുലുമാളൊക്കെ വന്നിട്ട് കുറെ കറിയിട്ട് നമുക്കിതുവരെ എറണാകുളത്ത് പോയിട്ട് ലുലുമാള് കാണാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ സ്വന്തം നാടായ പാലക്കാട് വന്നിട്ട് നമ്മൾ പോയി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ ദേ നമ്മളൊരു ദിവസം പോയിരുന്നു, കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും പോലെ ഞങ്ങളാദ്യം എല്ലാവരും എങ്ങനെയാണെന്ന് അറിയട്ടെ, ഞങ്ങളാദ്യം എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് കോർട്ടാട്ടോ നമ്മൾ ആദ്യം സന്ദർശിക്കുക. അവിടുന്ന് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്തൊക്കെ ഫുഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ആദ്യം നോക്കുക. അപ്പോൾ ദേ നമ്മളിവിടെ പാവജി കണ്ടപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞു. നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ഹൈപ്പ് കൊടുത്ത് വാങ്ങിക്കാം, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ അതെ എന്താണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ലുലുമാളിൽ പോയതിൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ട് അവിടെ നിന്ന് അവളെടുത്ത് വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞത് കുഴപ്പമില്ല, കാണാനൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാണ്ട് പിന്നെ മെയിനായിട്ട് അവിടുത്തെ അച്ചാറുകളുടെ കൗണ്ടർ അത് സൂപ്പറാണ്. അവൾ ആദ്യം എടുത്ത് പറഞ്ഞൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുണ്ടായിരുന്നു അവിടെ പോയിട്ട് ആദ്യം അവിടുത്തെ അച്ചാറുകളൊന്ന് നോക്കണം എന്നുള്ളത് പറഞ്ഞതിനും വിവരം ഞമ്മ അവിടെ ചെന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ണിനെ തള്ളി പോകുന്ന വിധത്തിലുള്ള പലതരം അച്ചാറുകൾ, ഉപ്പിലിട്ടത് വെറൈറ്റിയായിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉപ്പിലിട്ടത്, അതുപോലെ നമ്മുടെ നെല്ലിക്ക, എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായത് കേട്ടോ. പിന്നെ അതെ നമ്മൾ എല്ലാം നോക്കി കണ്ട് ഇങ്ങനെ വരികയാണ്. പിന്നെ എന്താണ്, നമ്മൾ അവിടുന്ന് ഈ ഒരു മക്രോണ സാലഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മക്രോണ സാലഡ് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. പിന്നെ സാൻഡ്വിച്ചും ബർഗറും അതൊന്നും കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു. പക്ഷെ പാവുപച്ച് മാത്രം നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് വന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറിൻ്റെ കാര്യം പറയേണ്ടതില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അച്ചാർ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൂന്തള അച്ചാറായിരുന്നു കേട്ടോ. കൂന്തള എല്ലാ ഒരുവിധം ചിക്കനായി മട്ടനേയും ബീഫ് അങ്ങനെ ഒരുവിധം പലതരം മീനുകൾ ഞാൻ കേട്ടിട്ട് പോലില്ലാത്ത മീൻ വെച്ചിട്ടുള്ള അച്ചാറുകളും അവിടെ കണ്ടു കേട്ടോ. മീൻ നോൺ വെജ് മാത്രമല്ല കേട്ടോ, വെജിറ്റബിളിൻ്റെ എല്ലാത്തരം അച്ചാറുകളുണ്ട്. അച്ചാറിൻ്റെ എന്തെന്നാ പറയാ, നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അച്ചാറുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള അച്ചാറുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റിയൊരു തരം അച്ചാർ വാങ്ങിച്ചു നമ്മൾ. നല്ല സംഭവം, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ഇവിടെ മാത്രം നമ്മളിങ്ങനെ അച്ചാറുകളുടെ കൗണ്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പോലെ ഒന്നും ഈ ഒരു അച്ചാറിൻ്റെ കൗണ്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടെങ്കിലും അച്ചാറുകൾ ഇത്രയും വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് ഈ ഒലീവിൻ്റെ ഇത്, അത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല, പക്ഷേ ഇക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഗൾഫിലൊക്കെ പോയി നിന്നവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്. നമുക്കൊന്നും അത് അത്രയ്ക്ക് കണ്ട് പിടിക്കൂല കേട്ടോ.